പേഴ്സണലി ഒരു ഞാൻ എൻ്റെ എല്ലാ കടപ്പാടുകളും അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുള്ള കാര്യം എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും നിഷ്പക്ഷമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഒരു സിനിമാക്കാരനെന്ന നിലയ്ക്ക് ഞാൻ ഏറ്റവും അധികം എപ്പോഴും സോഹൻ സാറിൻ്റെ അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എങ്ങനെ ഈ മനുഷ്യനെ ഭയങ്കര ടെൻഷൻ ആവും നമ്മൾ അനുകരിക്കാനായിട്ട് നമുക്ക് ഒരാളെ അനുകരിക്കാതിരിക്കും നമ്മുടെ ഈഗോ എപ്പോഴും പോലെ മുകളിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ ഒരാളെ അനുകരിക്കാതെ രക്ഷപ്പെടണം എന്നുള്ളതാണ് പക്ഷെ അനുകരിക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെ ടെംപ്റ്റേഷൻ ആണത് കാരണം എനിക്ക് ഞാൻ നാളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് സോഹൻ സാറിൻ്റെ ഒരു ബയോഗ്രഫി എഴുതാൻ ആരെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ സോഹൻ സാറ് എന്നെ കുറിച്ച് അറിയുന്ന ഒരാളാണ് എനിക്കൊരു ബയോഗ്രഫി എഴുതണം ഞാൻ ആ ലേഖനത്തിനോ ആ പുസ്തകത്തിനോ തലക്കെട്ടിട്ട് ഗ്ലാഡിയേറ്റർ എന്നാണ് തലക്കെട്ടത് അത്രയും ഭയങ്കര സർവൈവറാണ് അദ്ദേഹം എനിക്ക് നേരിട്ട് സാക്ഷിയുണ്ട് മൈ നെയിം ഇസ് മാക്സിമസ് എന്ന് പറഞ്ഞ് റസൽ ക്രോ വന്നതുപോലെ പുള്ളി തിരിച്ചു വരും ഈ ഭയങ്കരമായി തിരിച്ചു ഒരു വരവല്ല രണ്ട് വരവല്ല എല്ലാ തവണ ശക്തമായി തിരിച്ചു വരും ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടെംപ്റ്റഡ് ആവുന്ന അനുകരിക്കുന്നത് നമ്മൾ നശിച്ചു എന്ന് നമ്മൾ വിചാരിച്ചു കഴിയുമ്പം ഇത്രയും ഇൻസ്പിറേഷൻ തരുന്ന ഒരാളിൽ ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ദിവസം പിറ്റേ ദിവസം നമ്മൾ സർവൈവ് ചെയ്ത് തിരിച്ചു വരിക അത്രയും ഭയങ്കര സർവൈവറാണ് അദ്ദേഹം പേഴ്സണലി പല ചെറുപ്പക്കാരും ഈ ഓസ്കാർ നോമിനേഷൻ ഓസ്കാർ ലൈബ്രറിയിലെ എൻട്രി തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ നെറ്റി ചുളിച്ചുകൊണ്ട് ഇങ്ങനെ അതെങ്ങനെ എന്നൊക്കെ ഒരു നിരക്കി ഇപ്പൊ ലിഗാൻ അശുതോഷ് ഗവാരി കയറുന്ന കിട്ടിയ അതേ അംഗീകാരം എങ്ങനെ സോഹൻ റോയ്ക്ക് കിട്ടും ഇത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഓരോ ഇമെയിൽ വരുമ്പോഴും എന്റെ ഭാഗ്യം കൊണ്ടോ ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ബ്ലാക്ക്ബെറിയിൽ ഓസ്കാർ ലൈബ്രറിയിൽ നിന്ന് നോമിനേഷൻ വന്ന സമയത്ത് ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ ഒരു പത്രവാർത്തയോ പറഞ്ഞിട്ടാണ് നമ്മൾ വിശ്വസിക്കും ഞാൻ അടക്കത് വിശ്വസിക്കില്ല നമ്മളൊക്കെ ദോഷമൊക്കെ എതിർക്കുകയാണ് വേറൊരാൾ നല്ല രക്ഷപ്പെടുമെന്നോ വേറൊരാൾക്ക് ഒരു അംഗീകാരം കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് തരാം പക്ഷെ ഈ ബ്ലാക്ക്ബെറിയിൽ ഈ മെയിൽ വന്ന് സാറ് വായിച്ച് അടുത്ത സെക്കൻഡ് എനിക്ക് കാണിച്ചിരുന്നത് നമ്മൾ അത് ഒരു നിറക്കളും അല്ല അത് സത്യമാണ് സംഭവം ഹൗസ് ഓഫ് ഇന്ത്യൻ സാറ് അതീവ പ്രതിഭാശാലിയാണ് 40-35 കൊല്ലമായിട്ട് അദ്ദേഹം നമ്മുടെ മേഖലയിലുണ്ട് എല്ലാവർക്കും അറിയാം പുള്ളി ഓസ്കാർ കിട്ടിയ എയർമാനേക്കാളും ജീനിയസ് ആണ് ഒക്കെയാണ് പക്ഷെ അദ്ദേഹത്തെ ഓസ്കാർ ഒരു ലോകത്തേക്ക് എത്തിച്ചത് ഈ ഒരാളുടെ ഒരേ ഒരാളുടെ മിടുക്കാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ഡാൻ ട്രിപ്പിൾ നയനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എഴുതിയ ഒരാൾ സോഹൻ സാറിന്റെ അടുത്ത സിനിമയെ കുറിച്ച് എഴുതി കാരണം എന്താണ് ഒരു സിനിമയുടെ പ്രശ്നം എന്തായിരിക്കും ആളുകളുടെ എക്സ്പെക്ടേഷൻ എന്ന് കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്